എവിടെ പോലീസ്? പോലീസ് പട്ടാളാണ്. എടാ, എന്റെ കൊങ്ങ കയറി പിടിച്ചപ്പേ ഞാൻ പ്ലീസ് പ്ലീസ് പറഞ്ഞതാ. വേദന കൊണ്ട് അത് പോലീസ് പോലീസ് ആയി പോയി. നേരത്തെ പ്ലീസ് പ്ലീസ് പറഞ്ഞു കൊടുത്തു. നേരത്തെ വിളിക്കാ, ഫസ്റ്റ് അടിക്കുന്ന എന്റെ ബുദ്ധി മരവിച്ചു പോയില്ലേ? അത് വണ്ടേ മരവിച്ച് കിടക്കല്ലേ. ഐ എം നോട്ട് എക്സാജറേറ്റിംഗ് സർ. അവര് 40 പേരുണ്ടായിരുന്നു. തലങ്ങനെയും വെലങ്ങനെയും നെടുകയും കുറുകയും ഒളിച്ചിരുന്നും അല്ലാതിരുന്നുള്ള ആക്രമണം. കയ്യിൽ വെട്ടുകത്തി, വാടിവാള്, ചുരുട്ടുവാള്, പിന്നെ വളഞ്ഞിരിക്കുന്ന ഒരു വാളുണ്ടല്ലോ, എന്താ അതിന്റെ പേര് സർ? അതെ, തുടങ്ങിയ മാരകായുധങ്ങൾ. അഭ്യാസികളാണ് അവർ ഓരോരുത്തരും. ഒടുവിൽ ഞാൻ കാവിലമ്മെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാടൻ മുറങ്ങ് പ്രയോഗിച്ചു. അതിൽ അവര് വീണു. ആര്? താനോ? അല്ല, അവര്. പിന്നെ കണ്ണടച്ചോണ്ടുള്ളൊരു കീറലായിരുന്നു കീറി. അപ്പോ തന്റെ നെറ്റിയിലുള്ള ഈ മുറിവ് ആ കീറലിനിടയിൽ കിട്ടിയതായിരിക്കും. അല്ല, ഇത് രാവിലെ വ്യായാമം എടുക്കുന്ന സമയത്ത് കാലൊന്ന് വഴുതി ഒരു ചെറിയ കീറൽ. അല്ല, പോറൽ. തനിക്ക് അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോടായിരുന്നോ? പോലീസ് വരുന്നവരെ കാത്തിരിക്കാൻ അവർക്ക് ക്ഷമയില്ല. അവർ ജീവനും കൊണ്ട് നോർത്ത് ഡയറക്ഷനിലേക്ക് ഓടി സാർ. ആ, അത് പോട്ടെ. ആരായിരുന്നു ഇൻഫോർമർ? അതൊന്നും അറിയില്ല, ഒരു ഇൻഫർമേഷനും ഇല്ല. പട്ടറുടെ പാസ്പോർട്ടിൽ അഡ്രസ് അന്വേഷിച്ച് ചെന്നപ്പോ അതൊരു ഗുസ്തിക്കാരന്റെ വീടാണ്. അടിയുള്ള രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. ഇങ്ങനെയുള്ളവരാരെങ്കിലും ശരിയായ അഡ്രസ് കൊടുക്കുവോ? എനിക്ക് ഉറപ്പുണ്ട്, എന്നെ പാര വെക്കാൻ വേണ്ടി ആ കള്ള റഷീദ് മനഃപൂർവ്വം പട്ടര തുറന്നു വിട്ടതാവും. അവന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധി. ഞാൻ സ്വല്പം ഷൈൻ ചെയ്യുന്നതിനുള്ള അസൂയ. പട്ടര കണ്ടുപിടിച്ചു തരുന്ന ആൾക്ക് തക്ക പ്രതിഫലം കൊടുക്കാതെ എന്റെ പടവാളിന് ഒരു പരസ്യം കൊടുത്താലോ? ഒരു 1000 മണിസിന് ചെലവുള്ളൂ. ഫ്രണ്ട് പേജിൽ തന്നെ അങ്ങോട്ട് താങ്ങ. അട്ടേ, പട്ടര ഫോട്ടോ കൈവശമുണ്ടോ? ഇല്ല. കാണിച്ചാ നല്ല എടുത്തോളാം. ബെസ്റ്റ് ഐഡിയ. പട്ടര പോയിട്ട് ഒരു പട്ടി പോലും പരസ്യം കാണില്ല. അത്രക്ക് സർക്കുലേഷൻ ആയി പടവാളിന്. നാക്ക് സൂക്ഷിച്ചോ, പടവാളാണ്. വെട്ടൊന്ന്, മുറി രണ്ട്. മുറി വേണ്ടാക്കിയാലും ഞാനും കുറച്ചാളെ ആലോചിച്ചോണ്ടിരിക്കണേ. എനിക്കതല്ല, എനിക്ക് ഇൻഫർമേഷൻ തന്ന പ്രൈവറ്റ് ഡിറ്റക്ടീവിനെ കണ്ടിരുന്നെങ്കിൽ ആ പട്ടരുടെ ഡീറ്റെയിൽസ് അറിയായിരുന്നു. പണ്ടാര വടങ്ങ, അയാളുടെ അഡ്രസ്സും കയ്യിലില്ല. ഇനിയിപ്പൊ എന്താണ് ഒരു വഴി? അതിലല്ല സർ, പടവാൾ നമ്മുടെ പരസ്യം കണ്ട് ഡിറ്റക്ടീവ് പടവാളിനെ സമീപിക്കുന്നു. പട്ടരെ പിടികൂടുന്നു. പ്രശ്നം സോൾവ്. ഒരു 50 rupees ഉണ്ടോ കൺവീനിയൻസ് ആയിട്ട്? വിഷമായി തിന്നാൻ പോലും 5 paisa കയ്യിലില്ല സർ. പ്ലീസ് എന്നെ സഹായിക്കണം സർ, പ്ലീസ്. ഓ വേണ്ട, വിഷം വാങ്ങി തിന്നാൻ എനിക്ക് പൈസ ഞാൻ തരാം സാർ. വയ്ക്കും. നാണമില്ലല്ലോ, 50 rupees ചീറ്റിപ്പോയല്ലേ. നീ ജീവനോടെ വന്നോ. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. എന്റെ ശവം തന്ത്രപൂർവ്വം ഇവിടെ എങ്ങനെ എത്തിക്കുമെന്ന് ഞാൻ സാർ ആലോചിച്ചോണ്ടിരിക്കുന്നു. അല്ലേ സാറ്? കൂൾ ഡൗൺ, കൂൾ ഡൗൺ. അവര് നിന്നെ ശരിക്കും തല്ലിയോ വിക്രമ? ഉണ്ടാവും സാർ, ഉണ്ടാവും. പിന്നെ മാനമര്യാദക്കാരൻ കള്ളക്കടത്തുകാരാന്ന് പറഞ്ഞ ആരെങ്കിലും വെറുതെ വിടുവോ? അവര് കള്ളക്കടത്തുകാർ തന്നെയാ. അവര് കള്ളക്കടത്തുകാരായിരുന്നെങ്കിൽ പണ്ട് എന്നെ തല്ലിക്കൊന്ന് കടലിലെറിഞ്ഞേനെ. അവര് ഡീസന്റ് വർത്തിച്ച എന്നിട്ടും തല്ലി. അത് തന്നെ ഡീസന്റ് എന്ന് പറഞ്ഞത്. എന്റെ വാച്ചൊന്നും അവര് ഊരിയെടുത്തില്ലല്ലോ. നമ്മളെ ഇവിടെ വന്ന് ആക്രമിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 2-3 പേർ അവിടെയും ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ സംശയം ബാക്കിയുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ പോയിട്ട് അന്വേഷിച്ചാ മതി. എനിക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം. നല്ല ക്ഷീണം കാണും. കുറച്ച് കുഴമ്പ് വാങ്ങി കറവി കൊടുക്കട്ടെ. ഒരു 50 rupees കൺവീൻസ് കുഴമ്പിനാ. മിക്കവാറും നാളത്തെ പടവാള ഒരു കഴക്ക് കലക്കും. അടച്ചുമൂടിയ വണ്ടി എന്നൊക്കെ പറഞ്ഞ അടച്ചുമൂടിയ വണ്ടി അപ്പൊ പിടിക്കില്ലേ? പിടിക്കും. അതിനകത്തൊന്നും ഇല്ലെങ്കിൽ ചേടാ മണ്ടൻ അരവിന്ദാക്ഷനെ പറ്റിക്കാനാണോ പ്രയാസം? നമ്മൾ ഉടനെ ഉൾട്ടടിക്കുന്നു. അമ്മാര് പെട്ടെന്ന് പ്ലാൻ മാറ്റി, പെട്ടെന്ന് റൂട്ട് മാറ്റി, ഇങ്ങനെ എന്തൊക്കെ. ഏതായാലും നമ്മുടെ സാധനം കസ്റ്റംസ് എസ്കോർട്ടോട് കൂടി സേഫ് ആയിട്ട് കടത്തിയല്ലോ. ഡോണ്ട് വറി, ബി ഹാപ്പി. എയർപോർട്ടിൽ ഡ്യൂട്ടി നോക്കേണ്ടത് ഇവിടെ കാര്യം ഞാൻ ചോദിച്ചത്. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. എനിക്ക് പല പല കാര്യങ്ങൾ കാണും, അതും തന്നോട് പറയേണ്ട കാര്യമില്ല. എനിക്കും പല 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 കാര്യങ്ങൾ കാണും, അതും സാറിനോട് പറയേണ്ട കാര്യമില്ല. എന്റെ അധീനതയുള്ള ചെക്ക് പോസ്റ്റ് ആയത്? ഈ ചെക്ക് പോസ്റ്റ് സാറിന്റെ അമ്മായിമ്മയുടെ വകയല്ല. അനാവശ്യം പറയരുത്. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ അനാവശ്യമാണ്. എനിക്ക് ചില ഇൻഫർമേഷൻസ് കിട്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വരാനുള്ള സ്പെഷ്യൽ ഓർഡർ എനിക്കുണ്ട്. ഇൻഫർമേഷൻ പുളുത്തുവന്ന് ഇൻസൾട്ട് ചെയ്യരുത്. സത്യം പറയുന്നത് ഇൻസൾട്ട് ആണെങ്കിൽ ഇനിയും പല പല ഇൻസൾട്ടുകൾ താൻ കേൾക്കേണ്ടി വരും. തനിക്കെതിരെ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. സൂക്ഷിച്ച് കംപ്ലൈന്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നാറും. ഞാനല്ലോ താൻ. ഇത്തരം നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആരെ ആശ്രയിക്കാറില്ല. എനിക്ക് 6th sense ഉണ്ട്, അതായത് 6th ഇന്ദ്രിയം. സർ, ഇതേ ഇന്ദ്രിയമുള്ള മറ്റാരെങ്കിലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടോ? ഇന്ത്യയിലേ ഇല്ല. പിന്നെ സ്കോട്ട്ലൻഡിൽ ഒരേ ഒരാളുണ്ട്.
മിസ്റ്റർ റാങ് പോൾ ബർട്ടലൂക്കോ ബെൽമോണ്ടോ ഫെർഡിനാൻഡോ? ഇത് മൂന്ന് പേരാണോ? അല്ല, ഒരാളാ. അല്ല, ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് താങ്കൾക്ക് മറ്റാരോ ഇൻഫർമേഷൻ തരാറുണ്ട് എന്നാണല്ലോ. ശുദ്ധനുണ ഹിമാലയൻ ദണ്ഡർ, ഹിമാലയൻ സാനുക്കളിൽ കഞ്ചാവ്. പറ്റി സാർ, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ശ്രമം. തെളിവുകൾ നശിപ്പിക്കാമെങ്കിൽ 1 കോടി രൂപ തരാമെന്ന് ഡൽഹിയിൽ നിന്ന് ഒരു മിസ്റ്റർ ഐ ജെ കെ മഥാബ് വിളിച്ചിരിക്കുന്നു. മഥാബോ? പടക്ക കച്ചവടക്കാരൻ. അല്ല മിസ്റ്റർ, മഥാബ്. സോറി ലേഡീസ്. എന്താ വന്ന് വീണത്? അയ്യോ, ഒന്നും ചെയ്യലേ, പപ്പടം പൊടിഞ്ഞു പോകും. സ്വന്തം മോന്റെ തന്തയ്ക്ക് വിളിക്കാൻ നാണല്ലോ തന്ത. അയ്യോ ദാസിട്ട് ഒന്ന് അടഞ്ഞ, ദാസിട്ടില്ല ഞങ്ങളെ കണ്ടപ്പോ ഓടി. കൊറേ കാലമായല്ലോ നടക്കുന്നില്ലേ. കർഷകശ്രീ അവാർഡ്. കർഷകശ്രീയോ? ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു മണ്ണിരെ പോലും കൈകൊണ്ട് തൊടാത്ത എനിക്ക് കർഷകശ്രീ അവാർഡോ? അയ്യേ, ദാസേട്ടനല്ല, ദേവേട്ടന്. എന്തായാലും ദേവന് കർഷകശ്രീ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് മുങ്ങിക്കുളിക്കാം. എന്താ പറഞ്ഞില്ല? എന്റെ ഈശ്വര, ഞാൻ അന്നേ പറഞ്ഞില്ല ആ ചാത്തിന്റെ മോള്? ദേവന്റെ മോളേ ശരി, എന്റെ അനിയനെ പാട്ടിലൊക്കെ സംശയമുണ്ടല്ലോ, വെച്ചേക്കില്ലേ. അയ്യോ, എന്റെ ബിന്ദു എടുത്തി പെണ്ണും പെടക്കൊള്ളൊന്നും അല്ല. പിന്നെ നമ്മുടെ ദേവേട്ടനെ കർഷകശ്രീ അവാർഡ് കിട്ടി. കെട്ടിയെടുത്തോ? ഓ ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ തട്ടപ്പാരാരെ എവിടെയായിരുന്നു? ആ പച്ചക്കറി വെച്ച് കുടിപ്പിക്കായിരുന്നു. എന്റെ വർത്തമാനം കേട്ടത് നിന്റെ തന്ത അമിട്ട് തങ്കപ്പം നട്ടുണ്ടാക്കിയാണ് ഇതൊക്കെ. രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് കട്ടുമുടിച്ച് ഓരോന്ന് തൊള്ളക്കെട്ടാൻ കൊണ്ടുവരുമ്പോ നീ എന്റെ മെക്കിട്ടോടെ ഭൂതനെ. ഓ നട്ടപ്പാരാക്കി വില്ലടിച്ചാൻ പാട്ട് നിൽക്കാതെ എന്തെങ്കിലും നക്കിച്ച് കിടക്കാൻ നോക്കി വിളിച്ച. ഓ നീ എന്നെ കിടത്തും കിടത്തും നീ എടേ ചവല പിശാചേ. രാവിലെ പുഴുങ്ങി തിന്നെ നീ തൃപ്തിപ്പെടില്ലെന്നുള്ള എനിക്കറിയാം. നിന്റെ ആദ്യ ഭർത്താവ് ചെട്ടിയാർ ഒരു ഫ്രീ കുട്ടിയടക്കം നിന്നെ എന്റെ തലയിൽ കെട്ടി വെച്ച് അന്ന് തുടങ്ങി. എന്റെ പറയണേ പറയാനുള്ള മുഴുവൻ പറഞ്ഞു തൃപ്തിക്കണതാ പോലെ പൊതുവുതാന്നിരിക്കുന്ന നിന്നെ എങ്ങനെ ചവിട്ടിക്കൊള്ളാനാടി. എടാ തന്തെ, കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞങ്ങൾ പിള്ളേരെ കൂടെ ഉറങ്ങണം. ചെടി ആ പാഴ് വിളച്ചൊക്കെ പറഞ്ഞു കേട്ടോ, ഇപ്പൊ എനിക്ക് ഉറപ്പായി അവനെ എണ്ണ ചെട്ടിയാരുടെ മോൻ തല്ലേ. പൊന്നമേ, ഇന്ന് വരെ ഒരു പഞ്ചായത്ത് മൂത്രപ്പര പോലെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാത്ത ഭാഗ്യദോഷയാണ് ഞാൻ. അതുകൊണ്ട് ഈ ഊഞ്ഞാല് ദാസൻ ഉദ്ഘാടനം ചെയ്യും. അടിച്ചിട്ട് ഊഞ്ഞാലെ കാടണോ? നിനക്കറിയില്ല, രണ്ടെണ്ണം വിട്ടിട്ട് ഊഞ്ഞാലാടുമ്പോഴേ ഭൂമിയുടെ ഷേപ്പ് മനസ്സിലാവും. ആട്ടിക്കോ ദാസേട്ടാ. ഇതെന്ത് തൊട്ടില ആട്ട് പറയട്ടോ ഞാൻ വെണ്ണയിലെ തൊട്ട്
അവരുടെ ഭ്രാന്ത്. ഏത് നേരത്താ ദാസേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്? ഇതിലും ഭേദാറിപ്പറുടെ കൈകൊണ്ട് ചാകുന്നതായിരുന്നില്ലേ? അവൻ ഇത്രയും വലിയ പ്രശ്നക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ഏർപ്പാടിൽ നിൽക്കുമായിരുന്നു നമ്മൾ. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? എന്ത് വഴി? വല്ല നായയുടെ പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ വേഷം കെട്ടി ജീവിക്കുക, അത് തന്നെ. ആരായത്? നാട്ടുപ്രമാണി. നാട്ടുപ്രാണി? നാട്ടുപ്രാണിയല്ല, നാട്ടുപ്രമാണി. ഇതാണ് ഇവിടത്തെ കുഴപ്പം. ചുറ്റും കാവല. നാട്ടുകൂട്ടത്തിന് കൊടുത്ത വാക്ക് പാലിക്കാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും തോന്നില്ല. അതൊക്കെ പോട്ടെ. പഴനി ഉടുമൽപേട്ട 45 കിലോ. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അവിടെ കൊണ്ടാക്കിയ പഴനി എന്തായിന്ന്? അത് ഞാൻ പറഞ്ഞില്ലേ, ആ റിപ്പറ അടി ചോദിക്കിയതോടെ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് പേടിയവന്. നീ എങ്ങനെ ഇങ്ങനെ മാറി എന്ന അവരുടെ സംശയം. എന്തായാലും ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. കാരണവന്മാർക്ക് എന്താണാവോ വേണ്ടത്? ആദ്യം ഊരുകൂടം കള്ള്, അത് കഴിഞ്ഞിട്ടാവാം മറ്റെന്തും. ആവാം, അതാണല്ലോ അവിടുത്തെ ശീലം. സേവിച്ചോളൂ. ഓ ഈശ്വര, കണ്ടില്ലേ കള്ളും പൊന്തുന്നത്? അത് പ്രേതം കയറിയാലും ഇറങ്ങിയാലും ദിവസമുള്ള പതിവാ. ഉള്ളത് കാര്യാക്കണ്ട. ഇനി എന്താ പരിപാടി? മദ്യം കഴിഞ്ഞ മദുരാഷ്ട്രിയാണ് പ്രിയം. അതും കൂടി അവിടെ നിന്ന് ശരിയാക്കി തന്നാ സന്തോഷായി. എന്താ ഏർപ്പാട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ തുടങ്ങാമല്ലോ. അതുകൊണ്ട് മാത്രം എങ്ങനെയാ അഷ്ടിക്ക് വകയുണ്ടാക്കുക? എന്താ ശങ്കുണ്ണി, ഈ ശങ്കുണ്ണി കൂടാതെ ജീവിക്കാൻ പറ്റില്ലേ? കാരണം എന്തിനാ ഇന്ന് നിർഗുണനെ കൂടെ കൊണ്ട് നടക്കണേ? നിർഗുണനിന്റെ തന്തേണല്ലേ. മരിക്കുന്നവരെ ഈ ബന്ധം വേർപെടുത്താൻ ആർക്കും കഴിയില്ല. മരിച്ചല്ലോ, ഇപ്പൊ അവർ ആത്മാക്കളല്ലേ നിങ്ങൾ. മരണം അതുവരെ തോന്നലാണ് തിരുമേനി. ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളായി ജീവിക്കുക, മരിച്ചു കഴിയുമ്പോൾ മറ്റൊരാളുടെ ദേഹത്ത് കയറി ജീവിക്കുക. അവിടുന്ന് എന്താ ഉദ്ദേശം മനസ്സിലായില്ല? ജീവാംശം വലിച്ചെടുത്ത് രക്തം അട്ടകളെ പോലെ ഉറിഞ്ചി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൂർഷ്വാത്മാക്കളെ പൊടലയോടെ വെട്ടിനിരത്തി കൊന്നു കൊലവിളിച്ച് കുഴിച്ചുമുടാനാണ് ഉദ്ദേശം. ഈ ചുടല ഭിക്ഷക്കളുടെ കീർവാദം കെട്ടിരിക്കാതെ കാര്യത്തിലേക്ക് കടന്നോളൂ. ഈ കുടുംബത്തിന് മനസമാധാനത്തോടെ ജീവിക്കണം. ഒഴിഞ്ഞു പോവുക. ഇതേതോ വഞ്ചുപാട്ടുകാരുടെ പ്രകടമാണ് കൂടിയിരിക്കുന്നത്. തിരുമേനി, വഞ്ചു സഞ്ജു ഞാൻ നോയിക്കോളാം. താൻ പോടോ, എന്നാ നമുക്ക് സംസാരിക്കാം. സംസാരിക്കാ, തുണി പോക്കി തീയിലോട്ടിരിക്കെ. എന്താ ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടായോ നിങ്ങക്ക്? ഇനി ഇതുപോലുള്ള മന്ത്രവാദങ്ങൾ നടത്തുവോ? ആട്ടങ്കി ഒതുങ്ങി, ആട്ടങ്കി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളാം. മനസ്സിലായോ? ക്ഷമിക്കാതെ നിനക്ക് ഇവന് ഒരു വിലയില്ല. ലേഡി, വില വെക്കണം. നിനക്ക് ഇവനോട് പുച്ഛമാണ്. ലേഡി, പുച്ഛിക്കരുത്. നീ ഇവന്റെ കരടക്കുട്ടിക്ക് അടിക്കുന്ന അടിക്കരുത്. നോക്കിയാതെ കേറി പോരി.